പ്രിയ കുടുംബാംഗങ്ങൾക്കെല്ലാം നിറഞ്ഞ ഹൃദയത്തോടു കൂടി സുപ്രഭാത വന്ദനം. ജീവിതത്തിലെ നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും അതിലെ പ്രധാന ലക്ഷ്യം ആത്മാഭിമാനം ഉണ്ടാക്കുക, രണ്ടാമത്തെ ലക്ഷ്യം ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളെ അവതരിപ്പിക്കുക, മൂന്നാമത്തെ ലക്ഷ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനമുള്ളതെല്ലാം ജീവിതത്തിനും മാനേജ്മെൻറ്റിനും ഉപയോഗിക്കുക. വിവേകാനന്ദ സന്ദേശത്തിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ആത്മാഭിമാനമുണ്ടാക്കുക, ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതീയ പൈതൃകം അവതരിപ്പിക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനമുള്ളതെല്ലാം ഉപയോഗിക്കുക. ഇതാണ് നമ്മളുടെ പൈതൃക പഠനത്തിൻ്റെ സമഗ്രമായ ലക്ഷ്യവും മാർഗവും. ഏത് പൈതൃകം, ഒരു പഴഞ്ചൊല്ല് പഠിക്കുകയാണെങ്കിൽ അടിതെറ്റിയാൽ അമ്മയും വീഴും, അടിതെറ്റിയാൽ അച്ഛനും വീഴും, അടിതെറ്റിയാൽ മന്ത്രിയും വീഴും എന്ന് പഠിപ്പിക്കണം. കുരയ്ക്കുന്ന മന്ത്രി കടിക്കില്ല, കടിക്കുന്ന സെക്രട്ടറി കുരയ്ക്കില്ല, ചൂടുവെള്ളത്തിൽ വീണ പ്രസിഡന്റ് പച്ചവെള്ളം കണ്ടാൽ പേടിക്കും. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ പഴഞ്ചൊല്ലിലെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് യോജിച്ചതായിട്ട് ചേർക്കുക. നമ്മൾ മാറ്റണം. A4 ആപ്പിൾ എന്ന് മാത്രമല്ല, A4 അംബരീഷ, A4 ആര്യഭട്ട, A4 അജന്ത, A4 ആര്യാവർത്ത, B4 ഭാസ്കര, B4 ഭാരതം, C4 ചാണക്യ, അങ്ങനെയൊക്കെ മാറ്റിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. നമ്മൾ നമ്മളുടേതായ ഒരു സംസ്കാരം വളർത്തണം. അതിന് ഏത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇംഗ്ലീഷ് വർജ്യമൊന്നുമല്ല, ഇംഗ്ലീഷ് ഉപയോഗിക്കാം. നാരായണ ഗുരുദേവൻ പറഞ്ഞത് സംസ്കൃതം പഠിക്കേണ്ടത് ഭാരതത്തെ അറിയാനും ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ലോകത്തെ അറിയാനുമാണെന്നാണ്. അത്ര നല്ല വരിയ നോക്കാം. സംസ്കൃതം പഠിക്കേണ്ടത് ഭാരതത്തെ അറിയാൻ, ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ലോകത്തെ അറിയാൻ. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ആനോ ഭദ്രാഹ കൃതവോ എന്തു വിശ്വതാഹ, ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. അത് വേദമന്ത്രമാണത്. എല്ലായിടത്തു നിന്നും നമ്മളിലേക്ക് നന്മകൾ വന്നു ചേരണം. അതാണ് നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ ജീവിതവും എല്ലാം. ഇനി വിവേകാനന്ദൻ്റെ ഒരു സന്ദേശം എടുക്കാം. നല്ല ഒരു സന്ദേശമാണ്. വിവേകാനന്ദൻ്റെ അടുത്ത് കുറേ വ്യക്തികൾ ചോദിച്ചു, ഭാരത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന്. വിവേകാനന്ദനും നാരായണ ഗുരുദേവനും ഒരേ വീക്ഷണമുള്ളവരായിരുന്നു. നാരായണ ഗുരുദേവൻ സ്വാതന്ത്ര്യ സമരത്തിൽ കാര്യമായിട്ട് പങ്കെടുത്തിട്ടില്ല. വൈക്കൽ സത്യാഗ്രഹത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ വായിച്ചതനുസരിച്ചിട്ട് അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. നാരായണ മഹാത്മാഗാന്ധി ക്ഷണിച്ചപ്പോഴും നാരായണ ഗുരുദേവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു, വിവേകാനന്ദന് കൃത്യമായിട്ട് അറിയാമായിരുന്നു, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ സ്വതന്ത്ര ഭാരതത്തെ ഭരിക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ടാകുന്നത് വരെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വരട്ടെ, സ്വതന്ത്രമായിട്ട് ഭാരതത്തെ ഭരിക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ടാകുന്നത് വരെ, അതായത് നമ്മളുടെ കാലിൽ നമുക്ക് നിൽക്കാൻ പാകത്തിന് സാധിക്കുന്നത് വരെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വരട്ടെ, ചിന്തിക്കാൻ വരട്ടെ, പ്രവർത്തിക്കേണ്ടെന്നല്ല ചിന്തിക്കാൻ വരട്ടെ. ഇത് ഒരു നല്ല ആ തരത്തിലുള്ള ഒരു വരി വിവേകാനന്ദൻ പറഞ്ഞത് നോക്കാം. ബഹുഭൂരിപക്ഷം ഭാരതീയർക്കും നല്ല വിദ്യാഭ്യാസം വേണം. നമ്മൾ ആരാണ്, നമ്മുടെ രാഷ്ട്രം എന്താണെന്ന് അറിയാൻ നല്ല വിദ്യാഭ്യാസം വേണം. അവർക്ക് നല്ല ഭക്ഷണം വേണം ജീവിക്കാൻ, നല്ല സംരക്ഷണം വേണം. നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ഭക്ഷണം വേണം, നല്ല സംരക്ഷണം വേണം. അത് ലഭിക്കുന്നില്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താധാരകൾ ഉണ്ടായാലും അതെല്ലാം നിഷ്പ്രയോജനമായിരിക്കും. പലപ്പോഴും നമ്മളുടെ രാഷ്ട്രത്തിൽ ചെയ്തിരുന്നത് ദാരിദ്ര്യമുള്ളവനെ പാവപ്പെട്ടവനെ പാവപ്പെട്ടവനായി തന്നെ നിലനിർത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുക. പാവപ്പെട്ടവനെ വളരാൻ അനുവദിച്ചിട്ടില്ല, വിദ്യാഭ്യാസത്തിന് അനുവദിച്ചിട്ടില്ല. പാവപ്പെട്ടവന് നല്ല വീട്, നല്ല കുടിവെള്ളം,
അതൊന്നും അനുവദിക്കാതെ അവനെ അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പാവപ്പെട്ടവൻ്റെ പേരിൽ വോട്ട് പിടിച്ച് ജയിക്കായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലം വരെ. അപ്പോൾ അന്ന് 1925 വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എത്ര പ്രസക്തമാണെന്ന് നോക്കാം. നമ്മൾ നമ്മളെക്കുറിച്ച് അറിയണം, നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം, നല്ല വെള്ളം കുടിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും സാമാന്യ തിരക്കേടില്ലാത്ത വിദ്യാഭ്യാസവും എല്ലാം ഇല്ലാത്തൊരു ജനതയുടെ കയ്യിൽ സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് വിവേകാനന്ദൻ്റെ വരികൾ എന്നും ഇതാണ്. ഇത് ഹൈന്ദവ ജനതയ്ക്ക് ഇന്നും ആപ്ലിക്കബിളാണ്. ഹൈന്ദവ ജനത ഇന്നും മറ്റ് പലരുടെയും വാലാട്ടികളായിട്ട് നിൽക്കുന്നതും രാഷ്ട്രീയക്കാര് മറ്റ് മതക്കാരെ ന്യൂനപക്ഷക്കാരെ ചൂഷണം ചെയ്യുന്നില്ല, ചൂഷണത്തിന് വിധേയമാകുന്നതും ശരിക്കും തിന്മകൾ അനുഭവിക്കുന്നതും അതുപോലെ വേദനകൾ അനുഭവിക്കുന്നതും എല്ലാം ഭൂരിപക്ഷം എന്ന പേരിൽ പറയുന്ന ഭൂരിപക്ഷമല്ലാത്തവരാണ്. ജമ്മു കാശ്മീരിലെ ഭൂരിപക്ഷം അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തെയോ മിസോറാമിലെയും നാഗാലാൻഡിലെയും മണിപ്പൂരിലെയും ഭൂരിപക്ഷമായ ക്രൈസ്തവർ അവിടുത്തെ ന്യൂനപക്ഷത്തെയോ നോക്കുന്നതേയില്ല. അപ്പൊ യഥാർത്ഥത്തില് നമ്മള് ഹൈന്ദവ ജനത ഭാരതീയ സംസ്കാരത്തിന്റെ അധികാരികൾ അവകാശികൾ, ഈ സംസ്കാരത്തെ ഹൃദയത്തിന്റെയും രക്തത്തിന്റെയും തലച്ചോറിന്റെയും ചിന്തയുടെയും ഭാഗമായിട്ട് വെക്കുന്നവർക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസം ഇപ്പോഴും ഇല്ല, അവർക്ക് നല്ല ഭക്ഷണമില്ല ഇപ്പോഴും, അവർക്ക് ഒരു സംരക്ഷണവുമില്ല. അതൊന്നുമില്ലാതെ ഈ രാഷ്ട്രീയ ചിന്താധാരകൾ തെറ്റായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരും അറിയണം, ഈ സുപ്രഭാതത്തിൽ അറിയണം, നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ ഉള്ളൂ. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. ഇഫ് ഐ കനോട്ട് പ്രൊട്ടക്ട് മൈ സെൽഫ്, ഐ കനോട്ട് പ്രൊട്ടക്ട് മൈ ഫാമിലി, ഐ കനോട്ട് പ്രൊട്ടക്ട് മൈ കൾച്ചർ ആൻഡ് സൊസൈറ്റി ആൻഡ് നേഷൻ, ദെൻ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദി പവർ? ആ അതോറിറ്റിക്ക് എന്താ? എൻ്റെ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സംസ്കാരത്തെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ രാഷ്ട്രത്തെയും അത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വർഗീയതയായി പോകും. അറിയുക വിവേകാനന്ദൻ്റെ വരി. അടുത്തത് വിവേകാനന്ദൻ പറഞ്ഞത്, നമ്മുടെ യജ്ഞം എന്നത് ധാർമ്മികവും ബുദ്ധിപരവുമായ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം സ്കൂളിൽ ചെന്നിരുന്നാലേ ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അറിവ് നേടുക, ഗുരുകുലമായാലും വിരോധമില്ല, വീട്ടിലായാലും വിരോധമില്ല, ഏത് ആശ്രമത്തിലായാലും വിദ്യാഭ്യാസം. ശരിക്കും നമ്മളുടെ മക്കള് വർക്കിംഗ് ഡേയിലെ, കൊറോണ പീരീഡിലെ കാര്യമല്ല, ഇതിനു മുമ്പും ഇനി കുറെ കാലം കഴിഞ്ഞിട്ടും വർക്കിംഗ് ഡേയിലെ 7 മണിക്കൂറാണ് കുട്ടികൾ സ്കൂളിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അത് ആഴ്ചയിൽ 5 ദിവസമോ 6 ദിവസമോ ആണ്. ബാക്കി 14 7 മണിക്കൂർ കഴിഞ്ഞാൽ 24 - 7 ശരിക്കും ഒരു 18 മണിക്കൂർ 17 മണിക്കൂർ നമ്മളുടെ 2 മക്കള്, ഒരു മകൻ മകൾ അല്ലെങ്കിൽ 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കള്, 17 മണിക്കൂർ നമ്മുടെ കൂടെയാണ് വർക്കിംഗ് ഡേയിൽ. ഹോളിഡേയിൽ 24 മണിക്കൂർ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയാണ്. ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും സമ്മർ വെക്കേഷനും നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയാണ്. നമുക്ക് കൊടുക്കാൻ പറ്റാത്ത വിദ്യാഭ്യാസം അത് പിന്നെ സ്കൂളിൽ 40 കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിൽ ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് 40 കുട്ടികൾ ആരാൻ്റെ മക്കളാണ്? ആ ടീച്ചർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പൊളിറ്റിക്സും ബാക്കിയെല്ലാം കൂടി ചേർത്തും എല്ലാ കുട്ടികൾക്കും A+ കിട്ടണം, എല്ലാ കുട്ടികൾക്കും CBSEയോ സ്കൂൾ സിലബസോ തീർക്കണം, അവർക്ക് നല്ല മാർക്ക് കിട്ടാനാണ് സ്കൂളിലേക്ക് അയക്കുന്നത് എന്ന് രക്ഷാകർത്താക്കൾ വരും പറഞ്ഞു നിർബന്ധിക്കും. ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നല്ലതും അതൊന്നും പഠിപ്പിക്കേണ്ട, അവർക്ക് നല്ല മാർക്ക് മേടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ മാർക്കല്ലാത്തത് ആര് കൊടുക്കും? അതുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞത് വളരെ ശരി, നമ്മുടെ യജ്ഞം എന്നത് ധാർമ്മികവും അത് വീട്ടിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അത് അമ്മയുടെയും അച്ഛൻ്റെയും ഉത്തരവാദിത്വമാണ്. നല്ല ഒരു ശരീരം മക്കൾക്ക് കൊടുത്താൽ മാത്രം പോരാ, നല്ല ബുദ്ധിയും നല്ല ചിന്തയും നല്ല സംസ്കാരവും കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. അതത്ര ബുദ്ധിമുട്ടുള്ളതും അല്ല. കുട്ടികളെ വളർത്തുന്നതിനേക്കാൾ 1000-ൽ 1 അംശം സ്ട്രെയിനേ ഉള്ളൂ അവർക്ക് മാനസികവും അതുപോലെ തന്നെ ബുദ്ധിപരവും ആത്മീയവുമായിട്ടുള്ള അറിവ് കൊടുക്കുക. അത് കാഷ്വലായിട്ടാണ് കൊടുക്കേണ്ടത്, പരീക്ഷ എഴുതാനല്ലല്ലോ ആത്മീയവും ധാർമ്മികവും ഭൗതിക നല്ല അറിവുകളും സംസ്കാരവും കൊടുക്കുന്നത്. അത് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കണം. ഇത് വിവേകാനന്ദൻ നൽകിയ സന്ദേശം എത്ര ഗംഭീരാണെന്ന് നോക്കാം.
നമ്മുടെ യജ്ഞം എന്നത് അതാണ് യജ്ഞം, ജീവിതം എല്ലാം യജ്ഞമാണെന്ന് കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിൽ ഞാൻ പറയുകയുണ്ടായി. സോ ഈ നടക്കുന്നതും അല്ലെങ്കിൽ സ്വീകരിക്കുന്നതും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതും കണ്ണടയ്ക്കുന്നതും കണ്ണ് തുറക്കുന്നതും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതും വിസർജിക്കുന്നത് പോലും യജ്ഞമാണ്. അതാണ് യജ്ഞം. അതല്ലാതെ ഈ നിരാഹാര സത്യാഗ്രഹ യജ്ഞം, സെക്രട്ടേറിയറ്റ് വളയൽ യജ്ഞം, തഹസീൽദാരുടെ ഓഫീസ് വളയൽ യജ്ഞം, അതും ഒരു തരത്തിൽ നെഗറ്റീവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോസിറ്റീവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള യജ്ഞമാണത്. അതുകൊണ്ട് നമ്മളുടെ യജ്ഞം എന്ന് പറയുന്നത് ഓരോ മാതാപിതാവും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാരതീയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും പറയാൻ നമ്മൾ ശ്രമിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഈ യജ്ഞം എന്ന് പറയുന്നത് നമ്മളുടെ വീടുകളിൽ നിന്ന് ആരംഭിക്കണം. എനിക്ക് ഉറപ്പുണ്ട് അടുത്ത വർഷം ഈ കൃഷ്ണജയന്തിയും ഓണാഘോഷവും പിതൃകർമ്മവും അതുപോലെ ദീപാവലിയും അതുപോലെ തന്നെ എല്ലാം വീടുകളെ ഫോക്കസ് ചെയ്തിട്ട് വേണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പുറത്ത് ആ വീട്ടിലുള്ള കുട്ടികൾ, അച്ഛൻ അമ്മ ഇവരെല്ലാവരും, എൻ്റെ ഹൃദയം തുറക്കുന്ന അനുഭവം ഉണ്ടായത് പിതൃകർമ്മത്തിൻ്റെയാണ്. വീടുകളിലെ അന്തരീക്ഷമേ മാറി. എത്ര എത്ര ഇടതുപക്ഷക്കാരാണ് ഈ പിതൃകർമ്മം വീട്ടിൽ നടത്തിയത്, ഇതിനെ എതിർക്കുകയും പുച്ഛിക്കുകയും ചെയ്തിരുമെല്ലാം. ആ വീട്ടിലെ ഭാര്യാഭർത്തൃ ബന്ധം, മാതൃപിതൃപുത്ര പുത്രി ബന്ധം, സഹോദര ബന്ധം എല്ലാം അടിമുടി മാറി. വീടുകളിൽ മാറ്റം ഉണ്ടാവണം. അതിനാണ് നമ്മുടെ യജ്ഞമാണ് ധാർമ്മികവും ബുദ്ധിപരവുമായ വിദ്യാഭ്യാസം. അത് ഓരോ അമ്മയും അച്ഛനും അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഈ കൊറോണയുടെ ഒരു 10 മാസക്കാലം, കുട്ടിയെ അമ്മയുടെ ഗർഭത്തിലിരുത്തിയിട്ട് വളർത്തുന്ന 10 മാസം പോലെ കൊറോണയുടെ 10 മാസം, ആ കുട്ടികൾക്ക് നല്ല ശരീരം കൊടുക്കാൻ അമ്മ ഗർഭത്തിൽ കുട്ടിയെ എടുത്തു. ഇനി കൊറോണയുടെ 10 മാസം ആ കുട്ടിക്ക് നല്ല ബുദ്ധിയും നല്ല സംസ്കാരവും കൊടുക്കണം. ഈ നാടിൻ്റെ സംസ്കാരം മതി, ഇറക്കുമതി ചെയ്ത സംസ്കാരമൊന്നും അവർക്ക് വേണ്ട. ഈ നാടിൻ്റെ സംസ്കാരം കൊടുക്കാൻ സാധിക്കണം. ധാർമ്മികവും ബുദ്ധിപരവുമായ വിദ്യാഭ്യാസം അത് നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കട്ടെ. വിവേകാനന്ദൻ്റെ സന്ദേശം കേൾക്കാൻ കുറേ പേര് മുമ്പോട്ട് വന്നതിൽ സംതൃപ്തിയുണ്ട്. ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്. പ്രണാമം, നമസ്കാരം.